ബാഴ്സലോണയിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മാന്ത്രികനായിരുന്നു ലയണൽ മെസ്സി. പി എസ് ജിയിലെത്തിയപ്പോൾ മെസ്സിക്ക് തൊടുന്നതെല്ലാം പിഴയ്ക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച താരമായ മെസ്സിക്ക് ലീഗ് വണ്ണിലെ 16 കളിയിൽ ഇതുവരെ നേടാനായത് 2-2 ഗോൾ മാത്രമാണ്. കഴിഞ്ഞ സമ്മറിൽ ബാഴ്സലോണ വിട്ട് പി എസ് ജിയിലെത്തിയ മെസ്സിക്ക് ഇതുവരെ ടീമിനോട് പൊരുത്തപ്പെടാനായിട്ടില്ല. കഴിഞ്ഞ സീസണിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ 7 ബാലൻഡിയോർ നേടിയെങ്കിലും വിമർശനങ്ങളുടെ മുൾമുനയിലാണ് ഇപ്പോൾ മെസ്സി. റയൽ മാഡ്രിഡിനെതിരെ പെനാൽറ്റി പാഴാക്കിയതോടെ മെസ്സിക്കെതിരായ വിമർശനം അതിശക്തമായിട്ടുണ്ട്. ഫ്രഞ്ച് മാധ്യമം ലേ പാരീസിയൻ മെസ്സിക്കെതിരെ എഡിറ്റോറിയൽ എഴുതിയപ്പോൾ ലേ എക്യുപ്പെ 10-4 പോയിന്റാണ് നൽകിയത്. റയലിനെതിരെ കിലിയൻ എംബാപ്പെ ഇഞ്ചുറി ടൈമിൽ ഗോൾ നേടിയില്ലായിരുന്നുവെങ്കിൽ വിമർശനം ഇവിടെയൊന്നും നിൽക്കുമായിരുന്നില്ല. മെസ്സിയുടെ പ്രകടനത്തിൽ പി എസ് ജി താരങ്ങൾക്ക് തന്നെ ഇപ്പോൾ അതൃപ്തിയുണ്ടെന്നാണ് മിറർ റിപ്പോർട്ട് ചെയ്യുന്നത്. പന്ത് നഷ്ടപ്പെട്ട ശേഷം മെസ്സി അത് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നില്ലെന്നാണ് പരാതി. നിലവിലെ മെസ്സി പി എസ് ജിക്ക് ബാധ്യതയാണെന്ന് മുൻ താരം ജെറോം റോത്തൻ പറയുന്നു. മെസ്സി ഇപ്പോൾ പി എസ് ജിക്ക് ഒരു ഭാരമാണ്. എല്ലാവരും ആദ്യം കരുതിയത് തുടക്ക നാളുകളിലെ പ്രശ്നമായിരിക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ സീസൺ പകുതിയായിരിക്കുന്നു. മെസ്സിയുടെ കളിയിൽ ഒരു മാറ്റവുമില്ല. ടീമിന് മെസ്സിയിൽ നിന്ന് ഒരു ഗുണവും കിട്ടുന്നില്ല. പി എസ് ജിയും മെസ്സിയും തമ്മിലുള്ള ബന്ധം ഇതുവരെ ശരിയായിട്ടില്ല. മെസ്സിയെ ടീമിലെത്തിക്കാനുള്ള തീരുമാനം തെറ്റായിപ്പോയി. മെസ്സി മുൻപ് നല്ല താരമായിരുന്നു. ഇത്രയും കാലത്തിനിടെ മെസ്സി എന്താണ് പി എസ് ജിക്ക് നൽകിയതെന്ന് ചിന്തിച്ചു നോക്കൂ. ചിലർ പറയുന്നു മെസ്സിയെ വിമർശിക്കാൻ പാടില്ലെന്ന്. ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോഴത്തെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് താരത്തെ വിമർശിക്കുന്നതെന്നും റോത്തൻ പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.